എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ എൺപതാമത്തെ ദശകത്തിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം നാലാമത്തെ ശ്ലോകത്തിൽ ജാമ്പവാൻ്റെ അടുത്തേക്ക് ചെല്ലണ കഥയും അതിനുശേഷം ജാമ്പവതിയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അടുത്തേക്ക് പോകണ കഥയുമാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ഒരു കഥാ അംശം തീരുമെന്നുള്ളത് കൊണ്ടാണ് ഈ രണ്ട് ശ്ലോകങ്ങളും ഒരുമിച്ച് ചൊല്ലണത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു സത്രാജിത്ത് പറഞ്ഞത് കേട്ടിട്ട് ജനങ്ങൾ മുഴുവനും ഭഗവാനെ ഒരു മോഷ്ടാവായിട്ട് ചിത്രീകരിച്ചു എന്നും അത് താൻ മോഷ്ടാവല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി പ്രസേനനെ കണ്ടു സിംഹത്തിനെ കണ്ടു അതിനുശേഷം ജാംബവാന്റെ വാസസ്ഥാനത്ത് എത്തി എന്ന് പറഞ്ഞാണ് നിർത്തിയത് ഇനി എന്താണ് ജാംബവാൻ ചെയ്തത് എന്നുള്ളത് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ശ്ലോകം നോക്കൂ भवन्तमवितर्कयन्तिवया स्वयं जाम्बवान् मुकुन्दशरणं हि मां कैहरोद्धुमित्यालपन् विभो रघुपते हरे जय जयेत्यलं मुष्टिभिश्चिरं तव समर्चनं व्यथित भक्तजूडामणि भक्तचूडामणिः അതിവയാഹ ജാഭവാൻ ജാംബവാൻ്റെ രണ്ട് വിശേഷണങ്ങളാണ് ഇവിടെ പറയണത് ഭക്ത ചൂടാമണി പരമഭക്തനായിട്ടുള്ള എല്ലാം ഭഗവാനിൽ ശ്രീരാമചന്ദ്രനിലാണ് എന്നാലും ഭഗവാനിൽ എല്ലാം അർപ്പിച്ച് ജീവിക്കുന്ന ആളാണ് ജാംബവാൻ പിന്നെ അതിവയാഹ നല്ല പ്രായമുള്ള ആളുമാണ് അതാണ് അതിവയാഹ നല്ല പ്രായാധിക്കേണ്ടത് അതോടൊപ്പം തന്നെ വളരെ വലിയ ഭക്തനുമാണ് അങ്ങനെയുള്ള ജാമ്പവാൻ ഭവന്തം അവിതർക്കയൻ ഈ ഗുഹയിലേക്ക് വന്നിരിക്കുന്നത് ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ശ്രീരാമചന്ദ്രൻ്റെ പിന്നത്തെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണനാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ആരോ ഒരാളാണ് തന്നെ ആക്രമിക്കാൻ വന്നിരിക്കണത് എന്ന് വിചാരിച്ചിട്ട് അതാണ് ഭവന്തം അവിതർക്കയൻ അങ്ങയെ മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ ആ തിരിച്ചറിയാതെ പോയതിന് കാരണമാണ് ആദ്യം പറഞ്ഞത് അതിവയാഹ ത്രേതായുഗത്തിൽ ജനിച്ച ആളാണ് യുഗത്തിലും അങ്ങനെ തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നല്ല പ്രായമുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ആരാണ് വന്നത് എന്നും മനസ്സിലായില്ല ആരോ പുറമേ നിന്ന് വന്ന് ആക്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ജാബവാൻ സ്വയം എന്താണ് പറഞ്ഞത് ചരണം ഹിമാം രോധും ഇഹക്കഹ ഇതി സ്വയം ആലവൻ മോക്ഷദായകനായ ഭഗവാനെ ശ്രീരാമചന്ദ്രനെ അതാണ് ചരണം മോക്ഷം നൽകുന്ന ശ്രീരാമചന്ദ്രനെ എപ്പോഴും ധ്യാനിച്ച് ആശ്രയിച്ച് ഭജിച്ച് ഇരിക്കുന്ന എന്നെ ശരണം ഹിമാം രോദ്ധും രോദ് എന്ന് പറഞ്ഞാൽ തടയുവാൻ എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ ഇപ്പോൾ ആരാ വന്നിരിക്കണത് ഈ ഗുഹയില് ഞാൻ ഇത്ര വലിയ ഭക്തനാണ് അതിശക്തിമാനായിരുന്നു ഇപ്പോൾ പ്രായം വന്നതുകൊണ്ട് മുഴുവനും ആ ശക്തിയൊന്നും പ്രയോഗിക്കാൻ പറ്റണില്ലെങ്കിലും എന്നെ ആക്രമിച്ചാൽ വിവരം ഞാൻ അറിയിച്ചു കൊടുക്കും പണ്ട് രാവണനോടൊക്കെയാണ് ആ ആക്രമണം ജാംബവാന് എടുത്തിട്ടുള്ളത് രാവണന് മനസ്സിലായിട്ടുണ്ട് ജാംബവാൻ്റെ ശക്തിയൊക്കെ എത്രയോ സൈന്യങ്ങൾ ശ്രീരാമന്റെ സൈന്യങ്ങളിൽ എത്രയോ വാനരന്മാർ മരിച്ചു വീണ്ടിട്ടും ജാംഭവാനൊന്നും സംഭവിച്ചിട്ടില്ല അത്രയ്ക്ക് ശക്തിമാനാണ് ജാമ്പവാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ജാമ്പവാൻ സ്വയം സംശയിക്കുകയാണ് അങ്ങനെയുള്ള എന്നെ ഇപ്പോൾ തോൽപ്പിക്കാനോ ആക്രമിക്കാനൊക്കെ ആയിട്ട് ആരാണ് ഇപ്പോൾ വന്നിരിക്കണത് എന്ന് മാം രോം ഇഹക്കഹ ഇതി സ്വയമാലവൻ അങ്ങനെ ആരോടുമായിട്ടും പറഞ്ഞതല്ല തന്നെത്താൻ പറഞ്ഞുകൊണ്ട് വിഭോ രഘുപത്തെ ഹരേ ജയ ജയ ഇതി അലം ചിരം മുഷ്ടിഭിഹി തവ സമർച്ചനം വ്യഥിത അപ്പോഴും പറയണത് ശ്രീരാമനെ തന്നെയാണ് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ആ ജാംഭവാൻ ശ്രീകൃഷ്ണൻ്റെ നേരത്തെ യുദ്ധത്തിന് പോണത് ഇവിടെ ഇരുപത്തെട്ട് ദിവസം യുദ്ധം ചെയ്തു എന്ന് ഒരു കണക്ക് കൃഷ്ണപ്രിയ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് അത്ര ദിവസം ആക്രമിച്ചിട്ടും ഒരു തരത്തിലും തോൽക്കണില്ല വന്ന ആൾ തനിക്കാണെങ്കിൽ കുറേശേ ക്ഷീണം വരണമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോഴാണ് ആരാണ് എന്നുള്ള ചിന്ത വരണത് അപ്പോൾ ആ ഇരുപത്തെട്ട് ദിവസത്തെ യുദ്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയണത് വിഭോ രഘുപതേ ഹരേ ജയ ജയ ഭഗവാനെ സർവവ്യാപിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഹരേ ജയിച്ചാലും ജയിച്ചാലും ജയ ജയ എന്ന ദ്വരുതി തൻ്റെ ഭക്തി അതിശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ താനിപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചാണ് ജീവിക്കണത് ഇപ്പോഴും ശ്രീരാമൻ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ശ്രീരാമൻ എപ്പോഴും ജയിക്കണം എന്ന് തന്നെയാണ് തൻ്റെ മനസ്സിലുള്ളത് എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മേൽപ്പത്തൂര് രണ്ട് തവണ ജാംഭവാന്റെ വാക്കുകളായിട്ട് പറഞ്ഞത് ജാംഭവാന്റെ ഭക്തി അതിശയത്തെ സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഇതി അലം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ട് ചിരം മുഷ്ടിഭിഹി തവ സമർച്ചനം വ്യഥിത ചിരം വളരെ നേരം മുഷ്ടിഭിഹി മുഷ്ടികളെ കൊണ്ട് മുഷ്ടി എന്ന് പറഞ്ഞാൽ നല്ല അമർത്തിയുള്ള ഇടികളെ കൊണ്ട് ഇടിച്ചും അടിച്ചും അങ്ങനെയാണല്ലോ ജാംഭവാന്റെ യുദ്ധമുണ്ടായത് ആ ഇടികളെ കൊണ്ട് ഭഗവാനെ അർച്ചിച്ചു തവ സമർച്ചനം വ്യഥിത നിന്തിരുവടിയെ നല്ലവണ്ണം അർച്ചിച്ചു വണ്ണം പൂജിച്ചു എന്നർത്ഥം മലയാളികൾ ധാരാളമായിട്ട് പറയണ മുഷ്ടികളെ കൊണ്ട് നല്ല പൂജ ചെയ്തു നല്ല പൂജ കൊടുത്തു എന്ന് പറയുന്നത് തന്നെ അതിനെ ഒന്ന് ഭംഗിയാക്കി പറഞ്ഞിരിക്കുകയാണ് മേൽപ്പത്തൂര് ധാരാളം നേരം എത്രയോ ദിവസങ്ങൾ തന്നെ ആ ജാമ്പവാൻ ഇടിച്ച് ഭഗവാനെ അർച്ചിച്ചു അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് പറയാം ആ ഇടികളും ഭഗവാന് അർച്ചനയായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത് അതായത് ഭക്തൻ എന്തു ചെയ്താലും അതൊക്കെ പൂജയായിട്ടും സേവിക്കലായിട്ടും ഭജിക്കലായിട്ടും മാത്രമേ ഭഗവാൻ തോന്നുള്ളൂ എന്നുള്ളതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്താണിത് ഇവിടെ വനമാല വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഗീതയിൽ പറയണത് അതുപോലെ തന്നെ യത് കരോഷി എന്തു ചെയ്താലും എന്നെ ആലോചിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്നാൽ ഒന്നിനും ഒരു പിഴവ് വരില്ല എന്തൊക്കെയാണത് യത് കരോഷി നീ എന്താണോ ചെയ്യണത് നീ എന്നുള്ളത് കൊണ്ട് ലോകത്ത് ഏതൊരാളും ഏതൊരു ഭക്തനും എന്നർത്ഥം അർജുനനോടാണ് ഭഗവാൻ പറയണതെങ്കിലും നമുക്ക് എല്ലാവർക്കും അത് ബാധകാണ് എന്ത് ചെയ്യുന്നുവോ നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ഒരു ദിവസം രാവിലെ എണീറ്റ് ഉറങ്ങുന്നത് വരെ ഉറങ്ങുന്നതും അടക്കമുള്ള എല്ലാ പ്രവൃത്തികളും പിന്നെ യ ഇനി അത് മാത്രമല്ല എന്ത് ഭക്ഷിക്കുമ്പോഴും യ യാഗം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അഗ്നിക്കായിട്ട് സമർപ്പിക്കുമ്പോഴും ദാ സി അത് ആർക്ക് മറ്റൊരാൾക്കായിട്ട് എന്തു നൽകുമ്പോഴും എ തപസ്സ സീ നീ തപസ്സ ചെയ്യുമ്പോഴുമൊക്കെ കൗന്ദേയ ഹേ അർജുന തത് കുരുഷ മതർപ്പണം മതർപ്പണം കുരുഷ തത് സർവം നീ പറഞ്ഞതൊക്കെ ഇങ്ങനെ അഞ്ചാറെണ്ണേ പറഞ്ഞുള്ളൂ എങ്കിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും തന്നെ എന്നിലർപ്പിച്ചുകൊണ്ട് ഭഗവാനിലർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ആ ആളാണ് ഏറ്റവും വലിയ ഭക്തൻ ആ ആൾക്ക് ഈ ഫലേച്ഛ ഉണ്ടാവില്ല അത് പൂർത്തീകരിച്ചാൽ അതിൻ്റെ ഏറ്റവും നല്ല ഫലം ആ ആൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കിട്ടുകയും ചെയ്യും ഫലേച്ഛ കൂടാതെ പ്രവർത്തിക്കാൻ പറ്റുക നല്ല ഫലം അനുഭവിക്കാൻ പറ്റുക എന്നുള്ളത് അത് വളരെ വലിയൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ഫലേച്ഛയോട് കൂടിയിട്ട് പ്രവൃത്തി ചെയ്യും അത് നടക്കാതെ വരുമ്പോൾ ഏറ്റവും വലിയൊരു നിരാശയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും അതില്ലാതെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഗീത നമ്മളെ ഉപദേശിക്കുന്നത് അതന്നെയാണ് ഇവിടെയും പറയണത് ഈ ശ്ലോകത്തിൽ അതന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ അതെല്ലാം എന്നെ ഓർത്തുകൊണ്ട് ചെയ്യൂ എന്ന് പറയണത് അതുതന്നെയാണ് ഇവിടെ ജാം ഭവാൻ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നത് ഇടിയാണെങ്കിലും അടിയാണെങ്കിലും ഒക്കെ ഭഗവാനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഓർത്തുകൊണ്ട് ഭഗവാനെ തന്നെയാണ് ഈ അടി ഇടികളെ കൊണ്ട് വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അർച്ചിക്കുകയോ ചെയ്യുന്നത് പക്ഷെ അതൊന്നും ഭഗവാൻ ഒരു വേദനയായിട്ടോ ഒരു വിഷമമായിട്ടോ അനുഭവപ്പെട്ടില്ല അതൊക്കെ പൂജയായിട്ട് തന്നെ പരിണമിച്ചു എന്നുള്ളത് ഭക്തൻ്റെ ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ബന്ധത്തെ കാണിച്ചു തരുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളരെ നേരം ജാംബവാൻ ഭഗവാനുമായിട്ട് ഭഗവാൻ തിരിച്ചൊന്നും ചെയ്തതായിട്ട് പറയുന്നില്ല നല്ല ഇടി അങ്കട് കൊടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ തിരിച്ച് ജാമ്പവാനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃഷ്ണന് നല്ലവണ്ണം അറിയാം തടയ മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ടാണ് മുഷ്ടിഭിഹി ചിരം മുഷ്ടിഭീച്ചിരം സ്തവസമർച്ചനം വ്യഥിത എന്ന് തന്നെ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ അതിവയാഹ വളരെ വാർദ്ധക്യം വന്നു ചേർന്നിട്ടുള്ള രാംഭവാന് അത് കഴിഞ്ഞിട്ട് തിരിച്ചറിയുകയാണ് ഇത്രയധികം ദിവസം ഇത്ര കഠിനമായിട്ട് യുദ്ധം ചെയ്തിട്ടും ഇടികളും അടികളുമൊക്കെ കൊടുത്തിട്ടും യാതൊരു വ്യത്യാസവും ഇല്ലാതെ പിന്നെയും യുദ്ധത്തിന് വരണത് അത് അല്ലാതെ വേറെ ആരുമല്ല ശ്രീരാമചന്ദ്രനല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കഥകളിൽ കേട്ടിട്ടുണ്ട് കണ്ണൊന്ന് നല്ലവണ്ണം തുറന്നു നോക്കിയത് അപ്പോഴാണത്രേ ആരാണ് തന്നെ നേരിടാൻ വന്നിരിക്കണതെന്ന് അപ്പോഴാണ് ജാംഭവാന് വിഷമാവണത് ഈശ്വരാ ഞാൻ ആരോടാണ് യുദ്ധം ചെയ്തത് ആ ശ്രീരാമചന്ദ്രൻ തന്നെയല്ലേ മുമ്പിൽ വന്ന് നിൽക്കുന്നത് എന്ന് അതികഠിനമായിട്ട് ദുഃഖിക്കാൻ തുടങ്ങി ജാംഭവാൻ എന്നർത്ഥം അതാണ് അടുത്ത ശ്ലോകത്തിൽ ആ കഥയും കൂടി കൂട്ടിയിട്ടാണ് അടുത്ത ശ്ലോകം മേൽപ്പത്തൂർ എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ ശ്ലോകം നോക്കൂ बुद्ध्वाथ तेन दत्तां नवरमणिं वरमणिं च परिगृह्णन् अनुगृह्णन् सपदि च सत्राजिते मणिं प्रादा अथ बुद्ध्वा अनन्तरं ഭഗവാനെ തിരിച്ചറിഞ്ഞിട്ട് ബുദ്ധ എന്ന് പറഞ്ഞപ്പോൾ ജാമ്പവാന്റെ കഥയാണ് പറയണത് ജാംബവാൻ ആരാണ് തൻ്റെ എതിരാളിയായിട്ട് വന്നിരിക്കണത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ തേനദത്താം നവരമണീം വരമണിയും ചാമ്പവാനാൽ നൽകപ്പെട്ട ജാമ്പവാന് തന്നെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ എതിരാളിയായിട്ട് വന്നിരിക്കണത് ശ്രീരാമചന്ദ്രൻ തന്നെയാണെന്ന് അങ്ങോട്ട് മനസ്സിലായപ്പോൾ വന്ന ദുഃഖം അല്ലെങ്കിൽ സങ്കടം അതുമല്ലെങ്കിൽ വിഷമം അതല്ലെങ്കിൽ മോശം കഷ്ടായി ഞാൻ എന്താ ഇപ്പം ചെയ്തത് ഇത്ര നേരം ഞാൻ എന്തൊരു വിഡിത കാട്ടിക്കൂട്ടിയത് എന്നാലോചിച്ചപ്പോൾ ഇനി ഈ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്താ കൊടുക്കാനുള്ളത് തൻ്റെ കയ്യിൽ ആകെ ഉള്ളത് സുന്ദരിയായിട്ടുള്ള അപ്രൗഢയായിട്ടുള്ള അങ്ങോട്ട് പ്രായാധിക്യത്തിലേക്ക് അല്ലെങ്കിൽ യൗവനത്തിലേക്കൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ അങ്ങനെ ഒരു പുത്രിയുണ്ട് ജാമ്പവതി ആ ജാമ്പവതിയെ കൊടുക്കാനേ ഉള്ളൂ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ പുത്രിയെ ഭഗവാൻ തന്നെ വിവാഹം കഴിച്ചു കൊടുത്തു ശ്രീരാമൻ അന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റിയില്ല കാരണം ശ്രീരാമചന്ദ്രൻ ഏകപത്നിവ്രതക്കാരനാണ് അതൊന്നും അവിടെ നടപ്പില്ല പക്ഷേ ശ്രീകൃഷ്ണൻ അങ്ങനെയൊന്നുമില്ല ഏറ്റവും സ്നേഹത്തോട് കൂടിയിട്ട് എന്ത് കൊടുത്താലും അത് കന്യകയെ കൊടുത്താലും ഭഗവാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അത് സ്വീകരിക്കും അങ്ങനെ ജാമ്പവാൻ തൻ്റെ മകളായ ജാമ്പവതിയെ രോഹിണി എന്നും വേറെ ചില ദിക്കിൽ കാണാനുണ്ട് ആ മകളെ കൊടുത്തു ഒപ്പം തന്നെ ആ സിംഹത്തെ കൊന്നുകൊണ്ട് അതായത് പ്രസേനനെ വധിച്ച സിംഹം കൈക്കലാക്കിയ സിംഹത്തെ വധിച്ച ജാമ്പവാൻ കൈക്കലാക്കിയ വരമണിയെ വരമണി സ്യമന്തകം ആ സ്യമന്തകത്തിനെയും സ്യമന്തകവും എന്തു ചെയ്തു ഭഗവാന് കൊടുക്കേണ്ടായി പരിഗൃണൻ അങ്ങനെ ജാമ്പവാൻ കൊടുത്ത നവരമണിയെയും വരമണിയെയും ജാമ്പവതിയെയും മന്ദകത്തെയും കൈക്കൊണ്ടിട്ട് സ്വീകരിച്ചിട്ട് അമും അനുഗ്രഹൻ ജാംബവാനെ നല്ലവണ്ണം തൊട്ട് തലോടി അനുഗ്രഹിച്ചു എന്താണ് ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് ജാമ്പവാന് നല്ല ബോധ്യമുണ്ട് ആ തെറ്റുകളൊക്കെ മറന്നോളൂ ഞാൻ അതൊന്നും മനസ്സിൽ വച്ചിട്ടില്ല അങ്ങ് എത്രയോ പ്രായം ഒരാളാണ് ത്രേതായുഗം മുതൽ എന്നെ തന്നെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് ഞാൻ പണ്ടേ തിരിച്ചറിഞ്ഞു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൊട്ടു തലോടി ആശ്വസിപ്പിച്ചു അതാണ് അമും അനുഗ്രഹൻ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും സർവ്വസമ്പദ് സമൃദ്ധി അവിടെ ഉണ്ടാക്കി കൊടുക്കുകയും ജാമ്പവാന് അങ്ങനെ എല്ലാ വരങ്ങളും കൊടുത്തിട്ട് അഗാഹ തിരിച്ച് ഭഗവാൻ എല്ലാവരെയും കൊണ്ട് അതായത് കൂടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുകൂടാതെ തന്നെ ജാമ്പവാൻ കൊടുത്ത രോഹിണീൻ്റെ കൂടെ ജാമ്പവതിൻ്റെ കൂടെ സ്യമന്തകവും കയ്യിലുണ്ട് അങ്ങനെ എല്ലാവരോടും കൂടിയിട്ട് തിരിച്ച് ദ്വാരകയിൽ വന്നു ആഗാഹ എന്നിട്ട് ദ്വാരകയിൽ വന്ന ഉടനെ തന്നെ എന്തും കൂടി ചെയ്തു സപതിച്ച സത്രാജിതേ മണിം പ്രാദാഹ ഉടനെ തന്നെ സപതി ഒട്ടും താമസിച്ചില്ല എല്ലാവരെയും ദ്വാരകയിൽ കൊണ്ടാക്കിയിട്ട് ഭഗവാൻ നേരെ സത്രാജിത്തിൻ്റെ അടുത്ത് പോയിട്ട് സപതിച്ച സത്രാജിതേ മണിം പ്രാതാഹ മണി ആ സ്യമന്തകമണിയെ സത്രാജിത്തിന് തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു സത്രാജിത്തിന് അത് കൊടുക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ വേണമല്ലോ സത്രാജിത്താണ് ഈ മണി അപഹരിച്ചു കൊണ്ടുപോയത് ശ്രീകൃഷ്ണനാണ് തൻ്റെ അനിയനെ വധിച്ചിട്ട് കൊണ്ടുപോയത് ഈ വക പ്രവൃത്തികൾ മുഴുവനും ചെയ്തത് ശ്രീകൃഷ്ണനാണ് എന്ന് പറഞ്ഞു വരത്തിയത് അപ്പോൾ സത്രാജിത്തിനെയും ബോധ്യപ്പെടുത്തണം അവിടെയുള്ള ജനങ്ങൾ യാദവന്മാരോ മറ്റാരൊക്കെയാണ് ഇത് പറഞ്ഞു വരത്തി നടന്നിരുന്നത് ഭഗവാന്റെ ശത്രുക്കളായിട്ടുള്ള ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അവരെ മുഴുവനും ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ട് വേഗം സത്രാജിത്തിൻ്റെ ഗൃഹത്തിൽ പോയിട്ട് ഈ സ്യമന്തകമണി തിരിച്ചു കൊടുക്കുകയും ചെയ്തു തിരിച്ചു കൊടുക്കാൻ മാത്രമൊന്നും ആവില്ല അവിടെ നടന്ന കഥകൾ മുഴുവനും സത്രാജ്യത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ തൻ്റെ പേരിൽ വന്നതായ ആ കളങ്കം ഇത്രയധികം ദിവസങ്ങളെക്കൊണ്ട് തൻ്റെ പ്രയത്നങ്ങളെക്കൊണ്ട് ശ്രീകൃഷ്ണൻ ഇല്ലാതെയാക്കി എന്നാണ് മേൽപ്പത്തൂര് ഈ രണ്ട് ശ്ലോകങ്ങളെക്കൊണ്ട് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം भवन्तमवितर्कयन्तिवया स्वयं जाम्बवान् मुकुन्दशरणं हि मां कैहरोद्धुमित्यालभन् विभो रघुपते हरे जय जयेत्यलं मुष्टिभिश्चिरं तव समर्चनं व्यधित വരമണിം മണിം ുദ്ധേനത്താജിത ഇങ്ങനെ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് ജാംബവാനെ ആശ്വസിപ്പിക്കുന്നതും ജാമ്പാനെ ആ യുദ്ധത്തിൽ ജാമ്പവാനെ താൻ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് ജാമ്പവതിയെ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് പറഞ്ഞു ഒപ്പം തന്നെ സ്യമന്തകമണി രാംഭവാനിൽ നിന്ന് സ്വീകരിച്ചിട്ട് സത്രാജ്യത്തിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒരു കഥ അവിടെ തീരാണ് ഇനി സത്യഭാമ വിവാഹം നമുക്ക് അടുത്ത ദിവസം നോക്കാം വളരെ ഭംഗിയായിട്ട് കഥകൾ ചുരുക്കി ഉള്ള വാക്കുകളിലാണ് മേൽപ്പത്തൂർ പറയണതെങ്കിലും വിസ്തരിച്ച് പറയാനുള്ള കഥ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓരോ വാക്കിലും കുറേ കുറേ അർത്ഥങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ് മേൽപ്പത്തൂര് ഓരോ ശ്ലോകങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ തൻ്റെ ആ സത്യാവസ്ഥയൊക്കെ തെളിയിച്ചിട്ട് ജാമ്പവാന്റെ മുമ്പിലും സത്രാജിത്തിൻ്റെ മുമ്പിലുമൊക്കെ അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി